നമുക്ക് എന്താണ് ഒരു ലൈനിങ് ബോട്ട് നെക്ക് പ്രിൻസസ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. ആദ്യം നമുക്ക് ലൈനിങ് പീസ് കട്ട് ചെയ്യണം, അതിനുശേഷം നമുക്ക് ഒറിജിനൽ തുണിയിൽ കട്ട് ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഇറക്കം വരുന്നത് 14 ഇഞ്ചാണ് ഇറക്കം വരുന്നത്, ഷോൾഡർ വരുന്നത് 15 ഇഞ്ചാണ്, ആം ഹോൾ വരുന്നത് 15.5 ഇഞ്ചാണ്, ആം ഹോൾ 15.5 ഇഞ്ചാണ് വരുന്നത്, ആം ഹോളിൻ്റെ അടുത്ത് ലൂസ് വരുന്നത് 13.5 ഇഞ്ചാണ്, പിന്നെ ചെസ്റ്റ് വരുന്നത് 35 ആണ്, ബ്രസ്റ്റ് വരുന്നതും 35 ആണ്. ഓക്കെ, ഇടവണ്ണം വേസ്റ്റ് വരുന്നത് 28 ആണ് വേസ്റ്റ് വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഷോൾഡർ ടു ടക്ക് പോയിൻ്റ് വരുന്നത് 9.5 ഇഞ്ചാണ്, പിന്നെ സ്ലീവ് വരുന്നത് നമുക്ക് 6 ഇഞ്ചാണ്, സ്ലീവിൻ്റെ ലൂസ് 12 ഇഞ്ചാണ്. ഓക്കെ, ഇത് ബോട്ട്നെക്കാണ്, ഇത് ബോട്ട്നെക്കാണ്. ഓക്കെ, നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ബാക്ക് ഓപ്പൺ ബോട്ട്നെക്ക് പ്രിൻസസ് കട്ട് ബ്ലൗസാണ്, ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നോക്കാം. നമ്മളിപ്പോൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്, അതായത് ഇനിയിപ്പം മാർക്ക് ചെയ്യുമ്പം നമുക്ക് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പഴയ ക്ലാസ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുക, ഏത് ഭാഗത്താണോ സംശയമുള്ളത്. എല്ലാ അതിൻ്റെ ഡീറ്റെയിൽഡ് സെക്ഷനെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ. ഇനി നമ്മൾ ബാക്ക് ഓപ്പൺ ആണ്, ബാക്ക് ഓപ്പൺ മാർക്ക് ചെയ്യുന്നത് അറിയാമല്ലോ, തുണി അങ്ങനെ എടുത്തെന്ന് അറിയാമല്ലോ. ഓക്കെ ഓക്കെ, ഇത് നമ്മൾ കറക്റ്റായിട്ട് വരയ്ക്കുക തയ്യൽ തുമ്പ്. അതിനുശേഷം നമുക്ക് കരപ്പീസ് ഒഴിവാക്കി വരയ്ക്കണം. അതിൻ്റെ തയ്യൽ തുമ്പ്, ബാക്ക് ഓപ്പൺ ആവുന്നതിൻ്റെ തയ്യൽ തുമ്പ്. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ഇറക്കം, ബ്ലൗസിൻ്റെ ഇറക്കം എത്രയാണ്? ബ്ലൗസിൻ്റെ ഇറക്കം വരുന്നത് 14.5 ഇഞ്ചാണ്. അതിന് തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് നമ്മൾ 14 ഇഞ്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. ഇവിടെ അത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിത് വരയ്ക്കാം. അതിനുശേഷം നമ്മൾ തയ്യൽ തുമ്പ് വരയ്ക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഷോൾഡർ. ഷോൾഡറിൻ്റെ കാര്യം ഞാൻ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ബോട്ട്നെക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഷോൾഡർ വരേണ്ടത്? ഏത് മെഷർമെൻ്റ് ആയാലും എങ്ങനെയാണ് വരേണ്ടത്? എത്രയാണോ ഷോൾഡർ, ഒറിജിനൽ ഷോൾഡർ വരുന്നത് അത് തന്നെ. അത് ഇവിടെ ഒറിജിനൽ ഷോൾഡർ എത്രയാണ്? 15 ഇഞ്ചാണ്. അത് നമുക്ക് 15-ൻ്റെ പകുതി 7.5 ഇഞ്ച്, ആ 7.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിത് വരയ്ക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ബോട്ട്നെക്കിൻ്റെ വൈഡ് കണ്ടുപിടിക്കുന്നത്? ഷോൾഡറിൻ്റെ വീതി എത്രയാണോ അതിനനുസരിച്ചിട്ടാണ്. ഷോൾഡറിൻ്റെ വീതി വരുന്നത് നമുക്കൊരു നോർമലായിട്ട് വരുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ, 1.5 ഇഞ്ച്, 1.25, അത് ഓരോ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ചെയ്യാം. എന്നാലും ഒരു 1.75 വരെ കൊടുക്കരുത്, 1.75 തന്നെ വേണമെന്ന് പറയുന്നവർക്ക് കൊടുക്കാം, അതിൽ കൂടുതൽ കൂട്ടരുത്. കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബോട്ട്നെക്കിൻ്റെ ഷേപ്പ് പോവും. നമുക്കിതിനൊരു 1.5 ഇഞ്ച് എടുക്കാം. 1.5 ഇഞ്ചാകുമ്പം നമുക്ക് 1.75 തയ്യൽ തുമ്പ് അറിയാമല്ലോ, 2 സൈഡിലും തയ്യൽ തുമ്പ് വേണം. 1.75 തയ്യൽ തുമ്പ്, 1.75 2.25 ഇഞ്ച്, 2.25 ഇഞ്ച് നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് വേണ്ടത് ബോട്ട്നെക്കിൻ്റെ ഇറക്കമാണ്. ബോട്ട്നെക്കിൻ്റെ ഇറക്കം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നു. നമുക്കൊരു 3 ഇഞ്ചിൽ കൂടുതൽ കൊടുക്കരുത്, നല്ല വണ്ണം ഉള്ളവർക്ക് 3 ഇഞ്ചൊക്കെ ഇറക്കം കൊടുക്കാവുള്ളൂ. ഇതിന് നമുക്കൊരു 2.5 ഇഞ്ച് മതി. 2.5 ആകുമ്പോൾ നമുക്കൊരു 2.25 എടുക്കാം, 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട്. എന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ആ ഷേപ്പ് മാർക്ക് ചെയ്യാം, അത്രയേ ഉള്ളൂ. ഈ ഷേപ്പ് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചു വേണം. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി ആം ഹോൾ വേണം. ആം ഹോൾ എങ്ങനെ എടുക്കുന്നത്? എത്രയാണ് നമുക്ക് ആം ഹോൾ വന്നേക്കുന്നത്? ആം ഹോൾ വന്നേക്കുന്നത് 15.5 ആണ്. നമുക്കിത് ലൈനിങ് ആണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അല്ലേ, നോർമൽ ബ്ലൗസ് അല്ല, ലൈനിങ് ബ്ലൗസാണ്. 15.5 ആകുമ്പം 15.5 കൂടെ എത്ര ഇഞ്ചാണ് കൂട്ടേണ്ടത്? നമുക്ക് 1 ഇഞ്ചാണ് കൂട്ടുന്നത്. അതിന് 15.5 16.5, 16.5 പകുതി 8.25. ഓക്കെ, അന്നേരം 8.25 ആണ് നമുക്ക് 1 സൈഡ് ആം ഹോൾ കിട്ടേണ്ടത്. അങ്ങനെ 1 സൈഡ് ആം ഹോൾ 8.25 കിട്ടുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു 7 ഇഞ്ച് കൂടുതലായി പോവാതിരിക്കും എന്ന് തോന്നുന്നു. നമുക്കൊരു 6.75 ഇഞ്ച് ഇറക്കി നോക്കാം, തയ്യൽ തുമ്പ് ഉൾപ്പെടെ കേട്ടോ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി വരയ്ക്കാം. ഇനി നമുക്ക് ആം ഹോൾ കണ്ടുപിടിക്കാൻ എന്താണ് വേണ്ടേ? ചെസ്റ്റ് വേണം അല്ലേ. ചെസ്റ്റിൻ്റെ മാർക്കിങ് ചെസ്റ്റ് എത്ര വന്നിരിക്കുന്നത്? 35 ആണ്. 35 ആകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എത്ര കിട്ടി? 8.75 കിട്ടി. 8.75 നമ്മൾ എത്ര ഇഞ്ച് ലൂസാണ് കൂട്ടേണ്ടത്? നോർമലായിരുന്നെങ്കിൽ നമ്മൾ 1/2 ഇഞ്ച് കൂട്ടുള്ളായിരുന്നു, ഇത് ലൈനിങ് ബ്ലൗസാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? 3/4 ഇഞ്ച് കൂട്ടണം. 8.75 9.5 ഇഞ്ച്. അത് നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് 9.5 ഇഞ്ചാണ്. അത് ഈ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ചെസ്റ്റ് 9.5 ഇഞ്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്താൽ മതി. ഓക്കെ, ഒത്തിരി തയ്യൽ തുമ്പ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്.
പിന്നെ ഇനി നമുക്ക് എന്താ വേണ്ടേ, വേസ്റ്റ്. വേസ്റ്റ് എത്ര വരുന്നത്? ഇതിൻ്റെ 28 വേസ്റ്റ് വരുന്നത്. അത് 28 എങ്ങനെയാണ് വേസ്റ്റ് ഡിവൈഡ് ചെയ്യുന്നത്? 28 ഭാഗം 4. നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ കേട്ടോ, അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നത്. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സംശയം, പഴയ ക്ലാസ്സുകൾ ആ സംശയമുള്ള ഭാഗം ഏത് പോർഷനാണെന്ന് അറിയാമല്ലോ, അതുപോയി ഒന്നുകൂടെ അറ്റൻഡ് ചെയ്ത് നോക്കുക കേട്ടോ. 28 ഭാഗം 4 എത്ര? 7. 7 കൂടെ നമുക്ക് 1 ഇഞ്ച് ടക്കൂടെ കൊടുക്കാം ബാക്കിൽ. ഈ പ്രിൻസസ് കട്ട് ബോട്ടിനൊക്കെ ടൈപ്പ് വരുമ്പോൾ നമുക്ക് ബാക്കി ടക്ക് കൊടുക്കുക നല്ലതായിരിക്കും. ഞാൻ പറഞ്ഞിരുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് കരുത്തിറക്കം വരാത്തതുകൊണ്ട് ഭാഗത്തൊക്കെ എന്തെങ്കിലും ചുളുക്കുണ്ടെങ്കിൽ ടക്ക് പിടിച്ചോളൂ. ഓക്കെ, 7 ഇഞ്ചാണ് വരേണ്ടത്, നമുക്ക് 1 ഇഞ്ച് ടക്കൂടെ കൊടുക്കുക. അന്നേരം 8 ഇഞ്ച്, 1 ഇഞ്ച് തയ്യൽ തുമ്പ്. എന്നിട്ട് നമുക്കിതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാം, 4 ഇഞ്ച്. നമുക്കൊരു 5.5 ഇഞ്ച് കൊടുക്കാം കേട്ടോ. 5.5 ഇഞ്ച് കൊടുക്കുന്നത് എന്താണ് ഈ ടക്കിൻ്റെ ലെങ്ത്? അത് ഞാൻ പറഞ്ഞതാണ്, നമുക്ക് ബോട്ടിനൊക്കെ ആയതുകൊണ്ടാണ്. അല്ലാത്ത കഴുത്താണെങ്കിൽ നമുക്കൊരു 3.75-4 ഇഞ്ചൊക്കെ കൊടുക്കത്തുള്ളൂ, കഴുത്തിൻ്റെ ഇറക്കം അനുസരിച്ചേ കൊടുക്കുകയുള്ളൂ. ഇത്രേ ഉള്ളൂ, ബാക്കി കട്ട് ചെയ്യാൻ ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. ഇനി നമുക്ക് ആം ഹോളിലൂടെ ഒന്ന് മാർക്ക് ചെയ്താൽ മതി. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മൾ ഫ്രണ്ട് പോർഷൻ മാത്രം ഷെയറോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് 1 ഇഞ്ചാണ് നമുക്ക് ടക്കിൻ്റെ വീതി വരേണ്ടത്. ഇനി നമുക്ക് ഇവിടുന്ന് ചരിച്ച് മാറുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ആം ഹോളിൻ്റെ ഷേപ്പ് എങ്ങനെ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് നോർമൽ പ്രിൻസസ് കട്ടിൽ നിന്ന് ഇത് വ്യത്യാസമാകുന്നത് എങ്ങനെയാണ്? ബോർഡിനൊക്കെ വരുമ്പം ആം ഹോളിൻ്റെ ഷേപ്പ് നമുക്ക് ഈ ഭാഗത്തു നിന്ന് മതി, മറ്റേ നമുക്ക് ഇതിൻ്റെ പകുതി വെച്ചിട്ടായിരുന്നു അല്ലേ, അത് മറന്നു പോരുത് കേട്ടോ. ഓക്കെ, ഇനി നമുക്കിത് അളന്ന് നോക്കാം, നമുക്ക് 8.25 കിട്ടുമോ എന്ന്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി വരയ്ക്കണം, തയ്യൽ തുമ്പ് മാറ്റിയിട്ട് കറക്റ്റായിട്ട് അളന്ന് നോക്കണം. 8.25 കറക്റ്റായിട്ട് കിട്ടി കണ്ടോ, 8.25 കറക്റ്റ് കിട്ടി. നമുക്ക് എത്ര നമ്മൾ ഇറക്കിയത്? 6.75 ഇറക്കിയുള്ളൂ. 7 ഇഞ്ച് അല്ലെങ്കിൽ 6.5 ഇഞ്ചാണ് സാധാരണ ഇറക്കുന്ന നേരം. ഇതിപ്പം 7 ഇഞ്ച് ഞാനൊരു കാര്യത്തിൽ കുറച്ച് ഇറക്കിയതാണ്, കാര്യം എനിക്ക് ചെറിയൊരു സംശയം തോന്നി, അതുകൊണ്ട് 7 ഇഞ്ച് ഇറക്കിയാൽ കൂടി പോകുമെന്നുള്ളത്. അങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ആം ഹോൾ കിട്ടി. ഇനി നമുക്കിത് കട്ട് ചെയ്യാം, ഇത്രയേ ഉള്ളൂ കാര്യം. ബാക്ക് പാർട്ട് നമ്മൾ മാർക്കിങ് എല്ലാം കഴിഞ്ഞു, നമുക്കിനി ഇത് കട്ട് ചെയ്യാം. ടക്ക് വരുമ്പോൾ ഈ ഷേപ്പ് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, ഈ മാറി നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്, കാരണം തയ്ക്കാൻ നേരത്ത് നമുക്ക് കറക്റ്റായിട്ട് എടുക്കാം.